പണ്ടാരം കാക്ക അതിനെ ഒന്ന് വയറ് ഇടിച്ചു കരിഞ്ഞു ബ്ലൂപ്പർ കാക്ക വന്ന് പൂച്ച പിടിച്ചു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കാക്ക കരയുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടാഗ് വീഡിയോ ആയിട്ടാണ് എന്നെ ടാഗ് ചെയ്തിട്ടുള്ള എൻ്റെ മൂന്ന് ഫ്രണ്ട്സാണ് അതായത് ഷഫ്നാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ജസീന മുഹമ്മദ് വ്ളോഗാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ റയാ വ്ളോഗാണ് ഈ ഒരു മൂന്ന് പേരും ഹിജാബ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ഇതുപോലെയുള്ള നല്ല നല്ല കണ്ടൻറ്റ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്ന നല്ല യൂട്യൂബേഴ്സാണ് അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് അവരുടെ ചാനലും ഒന്ന് കണ്ടു നോക്കാം നല്ല നല്ല കണ്ടൻറ്റുള്ള നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പിന്നെ ഞാനിവിടെ കാണിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അതൊന്ന് കാണാം അപ്പം അവർ ടാഗ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസാണ് അപ്പം എന്താ നമ്മുടെ നല്ല ട്രിക്കി നല്ല കോമഡി ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് നോക്കാം ക്വസ്റ്റ്യൻസ് മൈ ഫസ്റ്റ് വൈറൽ വീഡിയോ എന്നാണ് ഫസ്റ്റ് വൈറൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നും വൈറലായിട്ടില്ലല്ലോ അപ്പോൾ ഒരു വീഡിയോ വൈറലായിട്ടില്ല വൈറലായി എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നിട്ട് എന്താ ഒരു നെറ്റിയിൽ കുരുക്കൾ മാറേണ്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരു 3.5 നിയർ 4K ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അത് വൈറൽ എന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെച്ചാൽ വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് മൈ ഫസ്റ്റ് പ്രപ്പോസൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രപ്പോസൽ എനിക്ക് വന്നത് 9-ാം ക്ലാസ്സിൽ നിന്ന് 8-ാം ക്ലാസ്സിൽ നിന്ന് കണ്ടാണ് അപ്പം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ എന്തായാലും കെട്ടിച്ച് വിടില്ല എന്നറിയാം കാരണം ഞാൻ ഉണക്ക കൊള്ളി പോലെയായിരുന്നു അതും കൂടാതെ എട്ടാം ക്ലാസ് 9-ാം ക്ലാസ് അതൊന്നും കെട്ടേണ്ട പ്രായമാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് വന്നത് കെട്ടാനായോ എന്ന് അപ്പം എന്തായാലും അതൊന്നും നടക്കത്തില്ല എന്നറിയാം അപ്പം അത് വലിയ ടെൻഷനും കാര്യങ്ങളും ബാക്കിയിട്ട് എടുത്തിട്ടില്ല അതാണ് ഫസ്റ്റ് റിയാക്ഷൻ ഹോളിവുഡ് യുവർ ഫസ്റ്റ് റൂംമേറ്റ് എന്ന് വെച്ചിട്ടുള്ളത് റൂംമേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ പോയത് 2013 പോയപ്പോൾ എൻ്റെ ബെസ്റ്റ് ബഡീസിൻ്റെ കൂടെ തന്നെയാണ് പോയത് അമ്മു പിന്നെ സൊപ്പു സ്വപ്ന അമൃത അപ്പോൾ എന്താ പറയുക അവർ എന്ന് വെച്ചാൽ എന്താ പറയുക ഞാൻ അവരുടെ കൂടെ കൂടിയ പിന്നെയാണ് കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കാനും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കുറച്ചും കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരും മുമ്പിലും സംസാരിക്കാനും ആക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ കൊണ്ട് തന്നെയാണ് അപ്പം ഇപ്പം അവർ ഒരാൾ വന്നിട്ട് കൊച്ചിയിൽ എയർപോർട്ടിൽ വർക്കിയാണ് പിന്നെ ഒരാൾ വന്നിട്ട് ബാംഗ്ലൂർ സോറി ദുബായിൽ വർക്കിയാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ബഡീസ് തന്നെയാണ് അവർ എക്സ്പെക്ടേഷൻ ഓഫ് യുവർ മാരേജ് ലൈഫ് ബിഫോർ മാരേജ് എന്ന് വെച്ചാൽ അവരൊക്കെ മാരീഡ് ആണ് എനിക്ക് ടാഗ് ചെയ്തിട്ട് അവരുള്ളത് അപ്പോൾ ഞാൻ മാരേജ് ചെയ്തിട്ടില്ലല്ലോ അപ്പം എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഒരു ഹാപ്പി ലൈഫാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എനിക്ക് വലിയ നല്ല കളർ വേണം നല്ല ഇത് വേണം അതൊന്നും വേണ്ട എൻ്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എപ്പോഴും ഹാപ്പി ആയിരിക്കണം എൻ്റെ കാര്യങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ എന്താ എക്സ്പെക്ടേഷൻ ഓഫ് മൈ ലൈഫ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ലൈഫ് പിന്നെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ എന്താ കിയോ കിയോ കുരുവി ഞാൻ കിയോ കിയോ കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അതായത് നമ്മൾ അംഗൻവാടിയിലൊക്കെ കളിക്കുന്നത് അപ്പം ഞാൻ 4-ാം ക്ലാസ്സിനോ 3-ാം ക്ലാസ്സിനോ ഈ വാഴയും മലയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ 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 കുരുവിയായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ് ലീസ്റ്റ് മാർക്സ് ഓഫ് യുവർ എക്സാം ആൻഡ് ഹൗ യു ഫേസ് ദാറ്റ് സിറ്റുവേഷൻ ഇൻ യുവർ ക്ലാസ് റൂം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ എന്താ പറയുക ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ഞാൻ ഭയങ്കര ഉഴപ്പി നടക്കുന്നത് പുസ്തകം തൊടില്ലായിരുന്നു വരും കളിക്കും പുസ്തകം അവിടെ കൊണ്ടിടും അതുപോലെ തന്നെ എടുത്തിട്ട് തിരിച്ചു പോകുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ 10-ാം ക്ലാസ് തൊട്ടാണ് പിന്നെയും പഠിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എന്താ കണക്കിലൊക്കെ എനിക്ക് വട്ടപ്പൂജയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഭയങ്കര ബേക്കോട്ടായിരുന്നു ഞാൻ ആ സമയത്ത് കേട്ടോ അപ്പം എന്താ കണക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം എന്ന് വെച്ചാൽ കണക്കാണ് അത് എല്ലാവർക്കും അങ്ങനെയാണിക്കാം എല്ലാവർക്കും എനിക്കറിയത്തില്ല എനിക്കങ്ങനെയായിരുന്നു അപ്പം എന്താ എൻ്റെ ഫ്രണ്ട്സ് അതായത് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്താ എൻ്റെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് എല്ലാവരും നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരെന്നെ കളിയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് മീൻസ് കണക്കിൻ്റെ പരീക്ഷ പേപ്പർ കിട്ടി അപ്പം എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും നിനക്ക് 50 മാർക്കുണ്ട് നോക്ക് നിനക്ക്
അല്ല 50 മാർക്ക് വെച്ച ഹാഫ് 50 ലാണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് വെച്ചാൽ 25 മാർക്ക് 25 മാർക്ക് നോക്ക 50 ൽ 25 നിനക്ക് കിട്ടി എന്റെ അമ്മോ അങ്ങനെ ഇങ്ങനെ പറ്റില്ല എനിക്ക് അപ്പോഴേ ഡൗട്ട് എനിക്ക് 50 ലാണ് 25 അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷെ എല്ലാവരുടെ മുമ്പിലും എല്ലാവരും എന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം പേപ്പർ തന്നപ്പോൾ 2 മാർക്കായിരുന്നു അപ്പോൾ 2 മാർക്ക് അപ്പോൾ ആ സിറ്റുവേഷൻ എനിക്ക് കുറച്ച് എന്താ പറയുക എനിക്ക് ഫസ്റ്റ് തന്നെ തരുമ്പോൾ 2 മാർക്ക് തട്ടണമെങ്കിൽ അത്രയും ഫീൽ ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഒരു എല്ലാവരുടെ മുമ്പിൽ കളിയാക്കിയൊരു ഇതില്ലേ അതെനിക്ക് മറക്കാൻ പറ്റാത്തതാണ് സിറ്റുവേഷൻ കുഴപ്പമില്ല അപ്പം വിഷമമുണ്ടായിരുന്നു ഇപ്പം എന്താ വിട്ടുക When did you shame the lot in public? ഞാൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു 2013 ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അത്ര ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയത്തില്ല അപ്പം കോളേജിൽ നിന്ന് സെക്കൻഡ് ഇയറിൽ നിന്ന് അങ്ങനെ കറസ്പോണ്ടൻ്റ് ആയിട്ട് പോയതല്ലേ അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ പേരും നാളും മാത്രം പറയാനറിയാം ഉച്ചയൊന്നേ ഫ്രം വേ യു കമ്മിങ് അത്രയേ ഉള്ളൂ അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ 2 മതം ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല അപ്പോൾ ആ സമയത്ത് എന്താ ഈ ജി എം അതായത് നമ്മുടെ ഡി എംസ് ഒക്കെ ഉണ്ടാകത്തില്ല അവർ എല്ലാവരും മുമ്പിൽ നിന്ന് കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഹേർട്ടായിട്ടുണ്ട് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അത് തന്നെ എനിക്ക് ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അതാണ് വെൻ ഡിഡ് യു ലൈഡ് എ ലോട്ട് ഇൻ യുവർ പാരൻസ് ഫോർ ഗോയിങ് ഔട്ട് ആൻഡ് വൈ അങ്ങനെയൊന്നുമില്ല ഞാൻ അവരോട് വർദ്ധനയാണ് പോവാറ് പക്ഷേ കോളേജിൽ നിന്നൊക്കെ കള്ളന്മാർട്ട് പുറത്തേടിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ എന്താ വീട്ടിൽ കള്ളന്മാർട്ട് പുറത്തു പോയൊരു ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അത്ര പോകാറില്ല ഹും യു ആർ മിസ്സിങ് എ ലോട്ട് ഇൻ യുവർ ലൈഫ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അച്ഛനും അമ്മേനും മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് ഭയങ്കര ഹോം സിക്കാണ് എനിക്ക് സംടൈംസ് അപ്പോൾ 2 മാസം ഈ കൊറോണ കാലത്ത് 2 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അതാണ് ഓടിപ്പടിച്ച് ഞാൻ ഇവിടത്തേക്ക് വരാനുള്ള കാരണം അപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ചോദിച്ചിട്ടുള്ളത് വെൻ ഡിഡ് യു ക്രൈ എ ലോട്ട് ആൻഡ് വൈ അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഇതാണ് ഓർമ്മ വരുന്നത് ഒന്ന് കരഞ്ഞിട്ടുള്ളത് ഞാൻ ചേച്ചിയുടെ കുട്ടി അതായത് നമുക്ക് ആൺകുട്ടികളെ വീട്ടിൽ ഞാനും ചേച്ചിയും പിന്നെ ചേച്ചിക്ക് ഫസ്റ്റ് കുട്ടി പെണ്ണാണല്ലോ പൊന്നൂസാണ് അപ്പോൾ എന്താ ആൺകുട്ടി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഡെലിവറിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയി കുട്ടിയെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ മുത്തപ്പനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് വിളക്കിൻ്റെ മുന്നിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അതാണ് എനിക്ക് ഒരു സിറ്റുവേഷൻ പിന്നെ കരഞ്ഞിട്ടുള്ളത് റീസെൻ്റായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നില്ലേ അതായത് ഈ ക്വാറൻറ്റൈൻ ഡേയ്സിൽ ഫസ്റ്റ് വന്ന ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അച്ഛനും അമ്മേനെ പുറത്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഈ രണ്ട് സിറ്റുവേഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസേഴ്സും എല്ലാവർക്കും ഈ വീഡിയോ ഫണ്ണിയായിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നല്ലൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ